ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി വടയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ക്രിസ്പി വടയെ തയ്യാറാക്കി എടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വാദാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ടു വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്ക് കൂടിയാണ്. ഈ ഒരു വടയുടെ സൈഡ് ഡിഷായിട്ട് നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു തണുപ്പ് കാലത്ത് ചൂട് കട്ടൻ ചായയുടെ ഒപ്പം വിളമ്പാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ നല്ല സ്വാദു കൂടിയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനാണെങ്കിലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്പി വട തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അവിൽ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിലാണ് അവിൽ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വെളുത്ത അവിലാണ്. നിങ്ങളുടെ കൈവശം ഏതവിലാണോ ഉള്ളത് അതെടുത്താലും മതിയാകും. ഇനി ഈ അവലിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അവിലെ നല്ലതുപോലെ ഒന്ന് കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റിയിട്ട് വരാം. അവിലിനെ നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിലെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ലപോലെ ഒന്ന് കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. ഞാനിപ്പോൾ ഇത്രയും അല്ലാത്ത വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതിനെ ഒന്ന് മൂടി മാറ്റി വെച്ച് കൊടുക്കണം. ഇനി അവലെന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള മറ്റുള്ള ചേരുവകൾ കൂടെ റെഡിയാക്കാം. 15 മിനിറ്റിന് ശേഷം മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ അവിലെല്ലാം നല്ലപോലെ കുതിർന്ന് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് തൊട്ടാൽ ഒട്ടിപ്പോകുന്ന രീതിയിലാണ് കുതിർന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അവലിലേക്ക് 125 ഗ്രാം അളവിൽ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുട്ടുപൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം പുട്ടുപൊടി ഇല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നല്ലതുപോലെ കുഴച്ച് പാകമാക്കി എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ നല്ല ഉരുണ്ട് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റായ പാകം. മാവിനെ ഇതേ രീതിയിലേക്ക് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെറിയ സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനായിട്ട് 3 പച്ചമുളക് കൂടി ചേർക്കണം. കൂടെ തന്നെ കറിവേപ്പില പൊടിയായി കട്ട് ചെയ്തത് കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 3 വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് കൂടെ ചേർക്കാം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെന്നെടുക്കണം. ഞാൻ കൈകൊണ്ട് നമ്മുടെ സവാളയെല്ലാം നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. കൈകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെള്ളം കൂടി പോകുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ പുട്ടുപൊടിയോ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാവിനെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഓരോ ബോളാക്കി ഒന്ന് മാറ്റിയെടുക്കാം. നല്ലതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തള്ള വിരൽ വെച്ചിട്ട് ഇതുപോലെ നടുക്കൊരു ഹോള് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് മറ്റൊരു രീതിയിലും ഇതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഒരു ചെറിയ വാഴയില കഷ്ണത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് വാഴയിലയിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക. വാഴയിലയിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ള മാവിനെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നടുഭാഗം ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയും വളരെ എളുപ്പമാണ്. ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉഴുന്നുവട മേക്കിംഗ് ആണ്. തീർച്ചയായിട്ടും അതിൽ ഉഴുന്നുവട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതി കൂടെ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു രീതി വെച്ചിട്ടും അവിൽവടയെ വളരെ എളുപ്പത്തിൽ തന്നെ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം തന്നെയും ഇതുപോലെ തന്നെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്.
ആ വിൽവടയെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂട് എണ്ണയിലേക്കായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ വിൽവട എല്ലാം തന്നെയും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം ഒന്ന് ആയി വന്നാൽ നമുക്ക് ചെറിയ തീയിലേക്കൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള അവിൽവടയെ ഞാനിതെല്ലാം ഒന്ന് കോരി മാറ്റുവാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതും നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ഇനി ഉഴുന്നുവടയ്ക്ക് ഉഴുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വട കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണേ. പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ വടയെല്ലാം തന്നെയും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 1.5 കപ്പ് അളവ് കൊണ്ടിട്ട് നമുക്കൊരു 12 വടയെയാണ് തയ്യാറാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുവാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻസായിട്ട് അറിയിക്കാനും മറന്നുപോകരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ കൂടി എത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.